السلام عليكم ورحمة الله وبركاته. إثنان غلا ساربيك، ونامتة يونيتلة، هذا بولم، إثنامتة يونيتلة، ونام بادا وارشيكا بريشيكا ويندي بدك كيما، بادا بهان غردة، مطب، بدهانة بتا، بوينت غل، بريشيكا بدك كيما، بدهانة بتا، بوينت غل، بدهانة بهان غل كيما، إنذت فيديو غل نمبر، ديسكس شيء، أبغى نغلل، قناة لادي ما عندي، قناة لون سبسكرايب شيء، أنا مركّد ركيا. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് കുട്ടികൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പറഞ്ഞുതരാം. അറബിക് എജു വെബ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി അറബിക് എജു വെബ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതിലും ഈ പറഞ്ഞ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ മൂന്ന് നാല് പാഠഘടകങ്ങളാണ് നമുക്കുള്ളത്. ഓരോന്നും നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേതിൽ നമുക്കിവിടെ എന്താണ് കണ്ടോ, ഒരു പദ്യമായിരുന്നു. ആ പദ്യത്തിൻ്റെ ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ആൻസറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൈഫ യഫ്തഹുൽ ജബൽ, എന്താണ് ജബൽ, എങ്ങനെയാണ് വമ്പ് പറയുന്നത് അല്ലെങ്കിൽ വീമ്പ് പറയുന്നത് എന്നാണ്. അപ്പം അതിൽ അൽ ഹറു ലാ യഗുറു ജബൽ, എന്താണ് ജബലിനെ എന്ത് ബാധിക്കില്ല, ചൂട് ബാധിക്കില്ല. പിന്നെ അൽ ജബൽ, ഈ പദ്യത്തിൻ്റെ അതേ ആശയം, അൽ ജബൽ ജാലിസുൻ ഫി മക്കാനിഹി മുന്തു സാലിഫി ജമാൻ, കുറേ കാലം മുമ്പ് തന്നെ ജബൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ അസൽജു ലാ യുഹീബുഹു ഷയ്അൻ, തണുപ്പതിന് പേടിപ്പിക്കുന്നില്ല. പിന്നെ അൽ ജബലു ലാ യഖാഫു മിനൽ മത്ത, മഴയെയും പേടിയില്ല. അപ്പോൾ ആശയം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അതാണ് എൻ്റെ നോട്ട്സ് മലയെക്കുറിച്ചുള്ളത്. പിന്നെ രണ്ടാമത്തെ പത്താമത്തെ പേജിലേക്ക് വരുമ്പോൾ, അതായത് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആശയം മറ്റു ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതിൽ ഈ നിങ്ങളുടെ ഈ ചാനലിൽ തന്നെ 8th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നോക്കിയാൽ ഇതിൻ്റെ എല്ലാ ക്ലാസ്സും ആശയമൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നമുക്കത് പറയാമെന്ന് കഴിഞ്ഞാൽ ചാനലിൽ വീഡിയോ വലുതായി പോകും, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഇതിലെ ചോദ്യങ്ങൾ, മാതാ ഖാലൽ ജബൽ, ജബൽ എന്താണ് പറഞ്ഞത്, സഹൽ സഹലിനോട് എന്താ പറഞ്ഞത്, അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സറാബിലിനെ എവിടെയാണ് നമ്മൾ കാണുന്നത്, അതിലില്ല. സറാബിലിനെ വയലിലാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതിന് താഴെ സഹലിനെ കുറിച്ച് ജമാല സഹൽ, ഇത് പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. സഹലിനെ കുറിച്ച്, സഹലിൻ്റെ ഭംഗിയെക്കുറിച്ച് ചിലപ്പോൾ ഒരു ചിത്രം തന്നിട്ട് നിങ്ങൾക്കിതുപോലെ ഒരു മുതക്കിറ എഴുതാൻ വേണ്ടിയിട്ട് പറയാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ മോഡൽ ഇതാണ്, മൻദുറു സഹരി ജമീലിൻ ഫീഹി അഷ്ജാർ, ഇതിലുള്ള കാര്യങ്ങൾ മൊത്തം എഴുതുക. അത് അവിടെ പൂത്ത മരങ്ങളുണ്ട്, മനോഹരമായ പൂക്കളുണ്ട്, പക്ഷികളുണ്ട്. അപ്പോൾ ഇവിടെ ഫീഹി വഫീഹി എന്ന് വെച്ച് എഴുതിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, അല്ല അതിൻ്റെ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് ലഭിക്കും. ഇവിടെ ഫറാഷാത്ത് ഉള്ളതുകൊണ്ട് വഫീഹി ഫറാഷാത്ത് എന്ന് പറയാം. ഇവിടെ നെഹ്റുള്ളതുകൊണ്ട് വഫീഹി നെഹ്റു, അങ്ങനെ സിമ്പിളായിട്ടും എഴുതാൻ പറ്റും. ഇവിടെ ഞാനത് വിശാലമായിട്ട് വളരെ വലുതാക്കി വരണം കിടക്കുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി എഴുതിയെടുക്കുക. ഓക്കെ, എന്തൊരു സഹിത് വിശാലമായി എഴുതിയിരിക്കുന്ന അവിടെയുള്ള മരങ്ങൾ, ജമ്പക്ക, അസ്ഫർ, ഹുബീസ, വർദ്ധ, പിന്നെ തുയൂർ, ഹിലാൽ, ലഷ്ച, മരത്തിൻ്റെ ഇടയിൽ കൂടെ പക്ഷികൾ പറക്കുന്നു, പിന്നെ കൂട് കൂട്ടുന്നു, തുഴശിഷ്, പിന്നെ വഫിൽ മസാരിയ, കൃഷിയിടത്ത് ബിത്തീഖ് തണ്ണിമത്തന്, അതുപോലെ വഫലൈ ഫുലൈഫിൽ അഖ്ലർ, ഫുൽഫുൽ അഖ്ലർ, പച്ച ചെറിയ പച്ചമുളക്, കറാൾ, അതുപോലെ വെള്ളരിക്ക ഒക്കെ ഉണ്ട്. അങ്ങനെ വിശാലമായിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. വഫീഹി ജദാവിനും ഒഴുകുന്ന നദി എന്നാണ്, തോടുകളുണ്ട് എന്നൊക്കെ. ഓക്കെ, അപ്പം അങ്ങനെ ഇത് നിങ്ങൾക്ക് വളരെ വലുതാക്കിയും ഈ ഇതിൻ്റെ ഉത്തരമാണ് ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് സഹലിനെ കുറിച്ച് വിശദീകരിക്കാനുള്ളത്. പിന്നെ ഇവിടെയും കുറച്ച് ചോദ്യങ്ങളുണ്ട്. മാതാ കാലിൽ ബുൽബുൽ, എന്താണ് ബുൽബുൽ പറഞ്ഞത്, എന്താ എൻ്റെ ശബ്ദം വളരെ ഭംഗിയുള്ളതാണ്. പിന്നെ നാലാമത്തെ ചോദ്യം ഇവിടെ, ലിമ തനഹദത്തിൽ വർദ്ധ, എന്തിനാണ് വർദ്ധത്ത്, റോസാപ്പൂ തനഹദ, ദീർഘനിശ്വാസം വിട്ടത് എന്തിനാണ്, അതിനു വേണ്ടി അത് തൻസുരഴുത്തറഹ, അതിൻ്റെ അതിൻ്റെ മണം പുറത്തേക്ക് തള്ളുന്നതിന് വേണ്ടിയിട്ട്. മാതാ തംതസു നഹ്ല, നഹ്ല എന്താണ് ഊറ്റിയെടുക്കുന്നത്, റഹീഖുൽ വർദ്ധ, നമ്മുടെ റോസാപ്പൂവിൻ്റെ റഹീഖ്, അതിലെ
തേൻകണം. പിന്നെ മാഹുവ ഷെയ് ഉൽ അജ്മൽ, ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്താണ്? അതായത് ഫി മംദൂറുൽ റിസ്ഫോ, കിളിയുടെ അഭിപ്രായത്തിൽ അൽ വത്തനുൽ ലദീ യജ്മഅുന, നമ്മളെ എല്ലാം ഒന്നിപ്പിക്കുന്ന നാടാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ മെസ്സേജ്. ഇതില് എന്താണ്, ഇതിൽ പഠിക്കും. പിന്നെ പന്ത്രണ്ടാമത്തെ പേജിൽ കുറച്ച് ആക്ടിവിറ്റികൾ കണ്ടല്ലോ. അതില് ഈ പറഞ്ഞ വാചകങ്ങൾ, തസാരിഹ്, തസാരിഹ് എന്നാൽ പ്രസ്താവനകൾ ആരാണ് പറഞ്ഞത് എന്നാണ്. അപ്പൊ ഓരോരുത്തരെയും തമ്പി എത്തിയപ്പ് എന്ന് പറഞ്ഞത് ഈന്തപ്പനെയാണ്. എന്റെ മണം നല്ല എന്താണ്, നല്ല അജ്വത് ന്യൂ, ഏറ്റവും നല്ല ഏറ്റവും പുതിയതാണെന്ന് പറഞ്ഞത് അർബർദാണ്. ഞാൻ തേനുണ്ടാക്കുമെന്ന് പറഞ്ഞത് ഹലത്താണ്. പിന്നെ നമ്മളെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു കാര്യം, അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത് ആ കാര്യം പറഞ്ഞത് ആരാ? നമ്മളെല്ലാം ഒന്നിപ്പിക്കുന്ന അതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്ന് പറഞ്ഞത് അലേഴ്സ് ഫോർ, കിളിയാണ്. പിന്നെ ഞാൻ നിങ്ങളെക്കാൾ വിശാലമാണ്, ഞാനാണ് ഭംഗിയുള്ളത് എന്ന് പറഞ്ഞത് സഹലാണ്. അപ്പോൾ സൗത്തി അഹില, എൻ്റെ ശബ്ദം നല്ല മനോഹരമാണെന്ന് പറഞ്ഞത് അൽ ബുൽബുൽ. അന അയല ഫാനൽ അജ്മൽ, ഞാൻ ഏറ്റവും ഉയർന്നതാണെന്ന് പറഞ്ഞത് ജബലാണ്, മലയാണ്. അപ്പൊ ഈ കാക്കുകളൊക്കെ മാച്ച് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, കൃത്യമായി പഠിച്ചിട്ട് പോകാം. പിന്നെ അതുപോലെ ഈ എന്താണ് മൻദൂർ ലുസ്ഫോറിന്റെ കിളിയുടെ അഭിപ്രായത്തിൽ ഏറ്റവും ഭംഗിയുള്ള കാര്യം വത്തനാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോകുക. അൽ വാഹിദ, ഈ കഥയുടെ എന്താണ് ഗുണപാഠം എന്താണ്? വാഹിദ, യൂണിറ്റി അല്ലേ. അതുപോലെ നുറാജയൻസ്ബാബിഫോർ, കിളിയുടെ വിഷമത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക, അത് മിണ്ടാതിരുന്നതിനെ കുറിച്ചും. അതെന്താണ്, ഓരോരുത്തരും അവരുടെ കാര്യം പറഞ്ഞ് വീമ്പ് പറഞ്ഞു, കിളി പറഞ്ഞു അതൊന്നുമല്ല. എന്താ പറഞ്ഞു, നഷ്തരിക്കുകയും ബഹുബല അജ്മല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു മോഡൽ ആൻസർ ഇവിടെ കാണിക്കാം. എന്താ ഓരോരുത്തരും അവരവരുടെ കാര്യം പറഞ്ഞ് എഫ്തഹ് ചെയ്യുകയാണ്. അപ്പോ ഇത് കേട്ടപ്പോ യഹ്സുനുൽ ഇസ്ഫൂർ, കിളിക്ക് വിഷമമായി. അല്ലമുൽസൂർ അസ്തിക്ക, കൂട്ടുകാരെ അവർ കിളി പഠിപ്പിച്ചു. അന്നൽ വത്തനല്ലദീ ആയുഷ്ബിഹി, നമ്മൾ ജീവിക്കുന്ന നാട് ഹുവൽ അജ്മൽ മിൻ കുല്ലി ഷൈ, എല്ലാത്തിനേക്കാളും ഭംഗിയുള്ളത് അതാണ് എന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പൊ അതാണ് അതിന്റെ ആൻസർ വിശാലമായി എഴുതുകയാണെങ്കിൽ. പിന്നെ ഇത് ഈ കഥ അറിയാം അല്ലേ. ഒരു ഒരു കൂട്ടം കോഴികൾ, അതിൽ ഒരു കോഴിക്ക് രണ്ട് കോഴിക്ക് മുമ്പിൽ ഒരു കോഴി നടക്കുന്നു, രണ്ട് കോഴിക്ക് പിറകിൽ ഒരു കോഴി നടക്കുന്നു, രണ്ട് കോഴിക്ക് നടുവിൽ ഒരു കോഴി നടക്കുന്നു. അപ്പൊ മൊത്തം അത്ര കോഴി ഉണ്ടാണ്, മൂന്ന് കോഴികളും. പിന്നെ മഷൈ ഉല്ലതി കുല്ലമാ സാദ ബുജൂദുഹു കല്ലത്തെ റോയ, വർദ്ധിക്കുന്നോറും കാണാതാവുന്ന ഈ കാഴ്ച മറയുന്ന സാധനം എന്താണ്? വലാം, ഇരുട്ട് അല്ലെ, അതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ അന അജ്മൽ വാനത്ത ഹസൻ എന്ന പാഠത്തിന്റെയൊക്കെ പാഠഭാഗങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എയ്ത്തിന്റെ എയ്ത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്നുള്ള പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. നമുക്ക് പാഠിച്ച് നോക്കാവുന്നതാണ്, കേൾക്കാവുന്നതാണ്, അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പൊ ഇതില് ഇവരുടെ എല്ലാം എന്താണ് പ്രത്യേകതകൾ അല്ലെ, ഈ ആണിയുടെ മിസ്മാറിന്റെ പ്രത്യേകത, അതുപോലെ മിൻഷാറിന്റെ പ്രത്യേകത, മിഹ്റാത്തിന്റെ പ്രത്യേകത, അതുപോലെ ദഹാൻ, ദിഹാൻ, അദ്ദിഹാൻ എന്നിൻ്റെ എല്ലാം പ്രത്യേകതകൾ ഓരോന്ന് പറയുന്നുണ്ട് ഇവര്. അതൊക്കെ നന്നായി മനസ്സിലാക്കി വച്ചിട്ട് പോവുക. അപ്പോ ഈ മോളിലെ കഥയിന്റെ ചോദ്യം, മോളിലെ കഥയുടെ റിസാല, മെസ്സേജ് എന്താണ്? പരസ്പരം സഹകരിക്കുക. അപ്പോ ഒരാൾ ഒന്നിച്ച് നിന്നാൽ പോരാ, എല്ലാവരും ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് അതിന് ഗുണമുണ്ടാവുന്നത്. ഇവിടെ ചോദ്യം കണ്ടോ, ആരാണ് റഇസിഹി താജു, തലയിൽ റഇസിൽ താജുള്ളത് ആരാണ്? മിസ്മാർ അല്ലെ, ആണിയ. ഓരോ എന്താണ്, പിന്നെ അതുപോലെ പല്ലുള്ളത് ആരാണെന്ന് ചോദിച്ചാല് സിന്നിൻ, ആരാന്ന് ചോദിച്ചാൽ മിൻഷാർ അല്ലെ, ഷാക്കൂസ്. അഷേ ഉല്ലദീ നദുരിബു അല മീൻസ് അലൽ മിസ്മാർ, മിസ്മാറിന്റെ മുകളിൽ നമ്മൾ അടിക്കുന്ന വസ്തു എന്താ? ആലത്ത്, അത് ഷാക്കൂസ്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ പറ്റണം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനമാണ് ഈ അജ്മൽ ഇസ്മു തഫ്ദീൽ അല്ലെ. അപ്പോ ഇത് കാലൽ ഫീറുലിൽ അസദ്, അസദിനോട് പറഞ്ഞു, അന അക്ബർ മിൻകയ അസദ് എന്നാണ്, ഞാൻ നിന്നേക്കാൾ വലിയ ആളാണ്. ഓക്കെ, അതിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയൊക്കെ ആൻസർക്ക് ഞാൻ രണ്ട് വർഷത്തെ അതിന് രണ്ട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ എയ്ത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്നുള്ള പ്ലേലിസ്റ്റിലുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ഇത് ഈ ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ രീതി അതിൽ കാണാൻ പറ്റും.
എങ്ങനെ ചോദിക്കുക എന്ന് വെച്ചാൽ, ഈ ഇതിപ്പോൾ നമ്മൾ കാലിൽ ഫീൽ അല്ലാസത് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ബ്രാക്കറ്റിൽ എന്താണ് ഇവിടെ കബീർ എന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അക്ബർ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ആന അക്ബർ മിൻക യാ അസദു, കാലിൽ ഫീൽ ഫീൽ എന്ത് പറഞ്ഞു, ആന അക്ബർ മിൻക യാ അസദു, ലിൽ അസദ് എന്നുള്ളത് മാറി എന്താ യാ അസദാകും, ഇവിടെ അതിൻ്റെ ഇടയിൽ ഒരു മിൻകയും വരും, കബീർ അക്ബർ ആകുകയും ചെയ്യും, ആനെ കൂട്ടിച്ചേർക്കുകയും വേണം. അതുപോലെ തന്നെയാണ് കാലൽ ബബകാവിലിൽ ഉറാബ്, ഉറാബിനോട് തത്തമ്മ പറഞ്ഞു. അപ്പൊ ഇവിടെ ജമീൽ എന്നാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഇസ്മു തഫ്ദീൽ അജ്മൽ, ജമീൽ അജ്മൽ, അജ്മൽ മിൻക യാ ഉറാബ് എന്ന് വരും അല്ലെ. ലിൽ ഉറാബ് യാ ഉറാബ് ആവും, എന്റെ ഇടയിൽ മിൻ വന്നു, ജമീൽ എന്നത് അജ്മലായി, തുടക്കത്തിൽ ആന വന്നു. ഇങ്ങനെയാണ് എല്ലാം ചെയ്യേണ്ടത്. ഇവിടെ ഇതിന്റെ അപ്പുറത്ത് വരിക ലസീദ് എന്നായിരിക്കും ബ്രാക്കറ്റിൽ ഉണ്ടാവുക. ഇവിടെ തൊവീൽ എന്നുണ്ടാവും, അതിൻ്റെയാണ് അത്തുവൽ. ഇവിടെ വാസിയ എന്നുണ്ടാവും, അതാണ് ഔസൽ. ഓക്കെ, എങ്ങനെയാണത് എഴുതേണ്ടത്? അപ്പൊ ആനയെ എഴുതുക, ബ്രാക്കറ്റിലുള്ളതിന്റെ ഇസ്മു തഫ്ദിൽ എഴുതുക, മിൻക എഴുതുക, പിന്നെ ഈ ചോദ്യത്തിലെ ലിൻഹരി പകരം യാനഹറു ആക്കുക. അങ്ങനെയാണ് ഇവിടെ ലിൻഹറു, ഇവിടെ ഹാഫിൽ എഴുതുന്നത് യാ ഹാഫിൽ, അങ്ങനെ മാറ്റി മാറ്റി എഴുതുകയാണ് വേണ്ടത്. മനസ്സിലായോ? പിന്നെ ഈ പാഠഭാഗത്തിൽ പ്രത്യേകിച്ച് ചോദ്യങ്ങളും അങ്ങനെയൊന്നുമില്ല. അതിലാകെ ഒരു ഹിവാറാണ് പഠിക്കാനുള്ളത്. ആ ഹിവാറ് ഇവർ തമ്മിൽ സംസാരിച്ചതിൻ്റെ കാര്യങ്ങൾ അവസാനം നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ബസ്സാമും അമ്മും തമ്മിലുള്ള ഹിവാർ, അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ബസ്സാമും അമ്മ ചോദിക്കുന്നത്? എങ്ങനെയുണ്ട് ഗ്രാമത്തിലെ ജീവിതം? ഹയാത്തും ഷാക്ക, നല്ല ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പിന്നെ നീ വയലിൽ സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടോ? ഇല്ല, കാരണം അവൻ മദീനയായതുകൊണ്ട് നേരത്തെ എണീക്കില്ല. അതെ, പിന്നെ എപ്പോഴും എണീക്കുന്നത്? ബഅദ ഇശ്റാഖ് ശംസ്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. പിന്നെ വയലിൽ പണിയെടുക്കാൻ ഇഷ്ടമാണോ? ഇല്ല, കൈഫ തഹമ്മുലുൽ അമല ഫിൽ ഹവൽ ഹുക്കൂൽ, വയലിൽ ഞങ്ങൾക്ക് എങ്ങനെ പണിയെടുക്കാൻ കഴിയുക, സഹിക്കാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു ലാ തക്കുൽ ഹാക്കഥ, അങ്ങനെ പറയരുത്. അല്ല, അമലു ഫിൽ ഹുക്കൂൽ റായി, വയലിൽ പണിയെടുക്കുന്നത് നല്ല രസമാണ്. അപ്പൊ ബസ്സാം പറഞ്ഞു ഹൽ ഹയാത്ത് ഫുൽ കറിയ സായിദ, ഗ്രാമത്തിലെ ജീവിതം സന്തോഷകരമാണോ? അപ്പൊ ഹക്കൻ ഇന്ന റൂഹുൽ ബിലാത്ത് ഫിൽ കറിയ, ഗ്രാമത്തിന്റെ ആത്മാവ് എന്നുള്ളത് നാടിന്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്നാണ് പറയുന്നത്. ഒരു മോഡലാണ്. ഇതേപോലെ ഏതെങ്കിലും രീതിയിൽ രണ്ടാളുകളുടെ ചോദ്യം വെച്ചിട്ട് ഹിവാർ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അലാത്തകത്തി എന്ന പദ്യമാണ്. ആ പദ്യത്തിന്റെ ആശയം ചോദിച്ചുകൊണ്ട് ഇതാണ് ഇവിടെ ഇൻഷിദുൽ മമ്മൂ. ഇതുപോലെ ഇത് നിങ്ങൾക്ക് സെക്കൻഡ് സെക്ഷൻ ഇതായിരിക്കും. ഒന്നുകിൽ ഇതുപോലെ ഒരു പ്രസ്താവന തരും, മൂന്നാല് പദ്യത്തിന്റെ വരി തരും, അതിലെ ഒരെണ്ണം മാത്രം ഇതിന് യോജിച്ചതായിരിക്കും, അങ്ങനെയായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ ഒരു പദ്യത്തിന്റെ വരി തരും, എന്നിട്ട് ഇതുപോലെ മൂന്നാല് ആശയം തരും, ഇതുപോലെ മൂന്നെണ്ണം തരും, എന്നിട്ട് അതിലെ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഒന്നുകിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക, അല്ലെങ്കിൽ ശരിയായ ബൈത്ത് തിരഞ്ഞെടുത്ത് എഴുതുക, അങ്ങനെയായിരിക്കും ഉണ്ടാവുക കേട്ടോ പരീക്ഷയ്ക്ക്. പിന്നെ ഈ പദ്യത്തിലെ പഠിക്കേണ്ടതായ കാര്യങ്ങൾ, ഇതിലെ മുഫറദാത്ത് ലിൽ ജുമുഅ താലിയ, താഴെയുള്ളതിൻ്റെ മുഫറദാത്തുകൾ. ഇപ്പൊ തല്ല്, തല്ല് ഒരു ഇതിൽ ഫസ്റ്റ് സെക്ഷൻ ക്വസ്റ്റ്യൻ എന്നുള്ളത്, ചിലപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ കുറെ വാക്കുകളുടെ മുഫറദ് കണ്ടെത്താൻ പറയും, ചിലതിൻ്റെ ജമ്മ് കണ്ടെത്താൻ പറയും, അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ ഏഴാം ക്ലാസ് വരെ കണ്ട് ശീലിച്ചതുപോലെയല്ല ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നന്നായി നോക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ തന്നെ ഉണ്ട്, നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ അതിൽ വേണ്ടത് അത്ലാലിന്റെ അത്ലാൽ ജംഅ, ജംഅ എന്ന് വെച്ചാൽ ബഹുവചനം. അപ്പോൾ അതിൻ്റെ മുഫ്രദ് തല്ല്, അത് ഈ പദ്യത്തിലുള്ളതാണ്. ഈ പദ്യത്തിലെ മുഫ്രദുകളുടെ ജംഅകൾ അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഖുദറത്ത്, ഖുദറാത്ത് എന്നുള്ളതിൻ്റെ ഖുദറത്ത്, ഹഖൂലിന്റെ മുഫ്രദ് ഹക്, സുഹൂലിന്റെ മുഫ്രദ് സഹല്, ദിലാലിന്റെ മുഫ്രദ് ദില്ല്, അസ്ഹാറിന്റെ മുഫ്രദ് സഹർ, അഷ്കാലിന്റെ മുഫ്രദ് ഷക്കില്, സൂഖിന്റെ മുഫ്രദ് സാഖ്. ഓക്കെ, അപ്പൊ അതിൽ ജമ്മു മുഫ്രദുകൾ പഠിക്കാൻ, അത് വൺ വേർഡ് ക്വസ്റ്റിനൊക്കെയായി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പദ്യവും അതിൻ്റെ ബൈത്തും അതിൻ്റെ മായനയും പരസ്പരം മാച്ച് ചെയ്ത് പഠിച്ചിട്ട് പോവുക. പിന്നുള്ളത് ഒരു പദ്യം തന്നിട്ട് ഇത് നമ്മുടെ പഠിച്ച പദ്യത്തിൻ്റെ അതേ പാറ്റേണിലുള്ള വേറൊരു പദ്യമാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ പദ്യത്തിൽ ഇത് നോക്കൂ, അലാ തഅതി
ഇലാ ഹക്കിലി എന്നാണ് നമ്മൾ പദ്യത്തിൽ മുകളിൽ പഠിച്ചത്. അപ്പൊ ഹക്കിലി പോലെ ഇതുള്ളത് ആ ബൈ വരിയാണ് ബൈത്തി അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് മാച്ച് ചെയ്ത് ഇതിന്റെ ഇത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായത്? ഇതെല്ലാം ഞാൻ ഈ കൊടുത്ത എ ബി സി ഡി ഈ കണക്കാണ് ഇതിന് വരിക. ഇവിടെ അലാ തൈത്തി ഇലാ ഹക്കിലി ബദിയ ബി ഏതാണ് ജമീൽ ആണ് ബദിയ. അതിന്റെ അതേ എന്താണ് ഇവിടെ ബദിയും ജമീലും ഒരേ അർത്ഥമാണ് ഭംഗിയുള്ള. പിന്നെ ഫനജിലിസബൈന സഹാബിൻ അല്ലെ, ഫനജിലിസബൈന സഹാബിൻ മഅൽ ദി മഅൽ ആബായി വൽ ജദ്ദി ഫനശ്ഉറ റഫത്തൽ ഉമ്മി വ ജി ജി ഏതാണ് നിഷ്കുറ സാഹിബദ്ദാരി നറൽ അത്ഫാൽ റുഖസൻ അലാ ഷജരിൻ അലാ ഹജരിൻ എന്നാണ് എഴുതുന്നത്. ഇതാണ് അതിന്റെ മോഡൽ. ഇതുപോലെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള പദ്യമായിരിക്കും ഉണ്ടാവുക. മനസ്സിലായല്ലോ. പിന്നെ ഇത് നുറാജിഉൽ മഖ്ദൂബ നുഇദ് ബയാന ജമാലുൽ ഹഖ് വയലിന്റെ ഭംഗിയെക്കുറിച്ച് ഒരു ഭംഗി എന്താണ് ഒരു ബയാൻ തയ്യാറാക്കുക. മുദക്കിർ തന്നെ ഏകദേശം. അപ്പോ ഹഖ് അൽ ഹഖുൽ ജമീലുൻ فيه أغراس مختلفة وفيه أجسام باردة وفيه أنواع جارية وفيه أرواع رائعة വളരെ സിമ്പിളായിട്ട് പോലും നിങ്ങൾക്ക് ബയാനിന്റെ മാർക്ക് കിട്ടും. ഇവിടെ വളരെ വിശാലമായിട്ട് ഒരു മോഡൽ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. യുഹിഖു കസീറു മിനൽ നാസി അൽ ഹുഖൂല വൽ മസാരിഅ, അധികം ആളുകളും ഹുഖൂലും മസാരി ഇഷ്ടപ്പെടുന്നു. ലിഅന്നഹ തുഅതീനൽ ഹവാ അന്നഖി, കാരണം അത് നല്ല തെളിഞ്ഞ വായു നൽകും. വല്ല അൻസാമൽ ബാരിത ലൈല നഹറാവു, പകല് നല്ല കാറ്റുണ്ടാക്കും. തജിരിൽ മിയാഹു ഖിലാൽ ലശ്ശ, മരങ്ങൾക്കിടയിലൂടെ വെള്ളമൊഴുകും. വല്ല അഷാബ് അതുപോലെ ചെടികൾക്കിടയിലൂടെയും. യഫൂഹ ഇത്തുറു അസരി അസ്ഹാരി ഹുനാഖ്, പൂക്കളുടെ മരം മണം അവിടെ വളരെ വ്യാപകമായിട്ടുണ്ടാകും. ഇപ്പോൾ എന്താണ് മരങ്ങൾ കിളികൾ കൂടുകൂട്ടും മരത്തിൻ്റെ മുകളിൽ, അങ്ങനെ വളരെ വിശാലമായിട്ടും അത് എഴുതാൻ പറ്റും. പിന്നെ പഠിക്കേണ്ട പ്രധാനപ്പെട്ടത് ഷാഇർ ഗാലിബ് മുഹന്നി പദ്യം എഴുതിയ ആളെ കുറിച്ചാണ്. അദ്ദേഹം ഏത് കാലഘട്ടത്തിൽ അസ്ർ ഹദീസിലെ ഷാഇറാണ്. അദ്ദേഹം ആരാണ്? ഷാഇറാണ്. പിന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ഷിഅറുൽ അത്ഫാൽ കുട്ടികളുടെ കവിതയിലാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ കസായിദുകളുടെ പേരുകൾ ജബർ വൽ മിൽഹ, കവായദുൽ ഇസ്ലാം, മുസ്ലിമുൽ ഹസാദ്, അങ്ങനെ അതും എന്നൊക്കെ മാച്ച് ചെയ്യാൻ അദ്ദേഹത്തിന്റെ പേര് തന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് തന്നിട്ടുണ്ട്. അപ്പൊ മാച്ച് ചെയ്യാനൊക്കെ പഠിക്കണം. ഓക്കെ, ഇതാണ് ഈ പാഠത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് പഠിക്കേണ്ട എന്താണ് നോട്ട്സുകൾ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം.